ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. മത്സരം തുടരുന്നു. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കോഡ് ലെറ്റർ B1. വിഷയം: പൊതുവിദ്യാഭ്യാസത്തിന് താഴിടുന്നതെന്തിന്? ജഡ്ജസ് പ്ലീസ് നോട്ട്. കോഡ് ലെറ്റർ B1. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന SSFന്റെ പ്രിയ സുഹൃത്തുക്കളെ, പൊതുവിദ്യാഭ്യാസത്തിന് താഴിടുന്നതെന്തിന് എന്ന കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് അല്പം മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആധുനികതയുടെ ഉത്തുംഗതകളിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവന്റെ പിഞ്ചിലങ്കാൽ തട്ടിക്കളിക്കുന്നത് മുതൽ ദാഹത്തിന്റെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. നവീന വിദ്യാഭ്യാസ മേഖല ഒരു വിൽപ്പനച്ചരക്കായി പരിവർത്തനം ചെയ്യപ്പെടുന്നതിന്റെ ഒരു ഓരോ അവസ്ഥകളാണ് കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിനരാത്രങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹികവും സാംസ്കാരികപരവുമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാകേണ്ട നവീന വിദ്യാഭ്യാസ മേഖലയെന്ന് അരാജകത്വ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ പണത്തിനും പ്രലോഭത്തിനും മുന്നിൽ തലകുണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ ആഗോളതലത്തിൽ ഇതിനെതിരിൽ ഒരു വിദ്യാഭ്യാസ വിചീക്ഷണരോ അല്ലെങ്കിൽ ഒരു വീക്ഷണരോ മുന്നോട്ട് വരുന്നില്ല എന്നത് അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമാണ്. മതത്തിന്റെ സാങ്കേതിക പദങ്ങളെ തത്വദീക്ഷയില്ലാതെ വളരെ അരാജകത്വമായ രീതിയിൽ, വളരെ വിരസമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ആധുനിക അക്കാദമിക തലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് കാമുകി കാമുകന്മാരുടെ മടിത്തട്ടിലേക്ക് അവസാനിക്കുന്ന ഏതാനും ചില വാക്കുകളും അല്ലെങ്കിൽ അല്പം ചില പ്രവൃത്തികളുമായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അതുപോലെ തന്നെ അരാജകത്വ രാഷ്ട്രീയത്തിനും ലഹരിക്കും ഫാസിസത്തിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിലുള്ള ഓരോ സർവകലാശാലകളും അല്ലെങ്കിൽ ഓരോ കലാലയങ്ങളും. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും പ്രധാനപ്പെട്ട ഇന്ത്യൻ ക്യാമ്പസുകൾ, ഇന്ത്യൻ കലാലയങ്ങൾ, ഇതിൽ നിന്ന് കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ ഇവിടെ നടന്ന അല്പ സംഭവങ്ങൾ മാത്രം മതി നമുക്ക് ഇതെല്ലാം വായിച്ചെടുക്കാൻ. യത്തീംഖാനകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളല്ല അനാഥർ, മറിച്ച് തന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ശ്രദ്ധയില്ലാതെ ധാർമ്മികതയുടെ പാഠം നുകരാൻ കഴിയാത്ത ഒരുപറ്റം വിദ്യാർത്ഥികളാണ് അനാഥർ എന്ന് IBN ഇന്ത്യൻ ഓഫ് ദി ഇയർ 2014 കോഴിക്കോട്ടുകാരൻ വിജയൻ IPS പറയുമ്പോൾ നാം ഓരോരുത്തരുടെയും ശ്രദ്ധ അതിലേക്ക് ചെലുത്തേണ്ടതുണ്ട്. പടിഞ്ഞാറൻ ജ്ഞാനബോധത്തോട് കൂറുപുലർത്തുന്ന ആധുനിക വിദ്യാഭ്യാസ വീക്ഷണം മാത്രമാണ് ഇതിന് കാരണം. ഇവിടെയാണ് സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫരീദ് അല്ലത്താസ് തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പടിഞ്ഞാറൻ ജ്ഞാനബോധത്തോട് ഒരിക്കലും കൂറുപുലർത്താതെ അപകർഷതാബോധത്തോട് അദ്ദേഹം പറയുന്നു, നവീന വിദ്യാഭ്യാസത്തിൽ ധാർമ്മികതയുടെ വഴി കൊണ്ടുവരാൻ സാധിക്കുന്നത് മതഭൗതിക സമന്വയ കലാലയങ്ങൾക്ക് മാത്രമാണ് എന്ന്. ഇവിടെയാണ് കേരളത്തിലല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസക്തി നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അഹിംസയുടെയും സംഭാഷണത്തിന്റെയും തൂലികകളുടെയും വഴികളിലൂടെ നവീന പൊതുവിദ്യാഭ്യാസത്തെ അധാർമ്മികതയുടെ പടുകുഴിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ, ധാർമ്മികതയുടെ വഴിയിലേക്ക് വഴികാട്ടിയാവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.